വെൽക്കം ടു റൊവാൻസ് കിച്ചൺ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ഡിഷാണ്, ഇളനീർ ചിക്കൻ കുറുമ. ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എല്ലില്ലാതെ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ 200 ഗ്രാം, 10 കുഞ്ഞുള്ളി അരിഞ്ഞത്, ഇഞ്ചി ചതച്ചത് ഒരു ചെറിയ കഷ്ണം, വെളുത്തുള്ളി ചതച്ചത് 8 എണ്ണം, പച്ചമുളക് നടുവേ കീറിയത് 4 എണ്ണം, ഒരു തക്കാളി പീസ് ചെയ്തത്, കറിവേപ്പില കുറച്ച്, കുരുമുളക് പൊടി 1 1/4 ടീസ്പൂൺ, 10 കാഷ്യൂനട്ട് എടുത്തത്, 1 നുള്ള് മഞ്ഞൾ. കരിക്കിൻ്റെ കാമ്പ് എടുത്ത് വെച്ചിരിക്കുന്നത്, ഇത് കട്ടിയില്ലാത്ത കാമ്പാണ്, 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് കട്ടിയുള്ളത് കുറച്ച്. കരിക്കിൻ്റെ വെള്ളം എടുത്ത് വെച്ചിരിക്കുന്നു. പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 3 പച്ചമുളക് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ആഡ് ചെയ്ത് കൊടുക്കാം. കുഞ്ഞുള്ളി ഒന്നും അധികം മൂക്കണ്ട, ജസ്റ്റ് നിറം മാറി ഒന്ന് വന്നാൽ മതി. ഇതിൻ്റെ പച്ച മണമൊക്കെ മാറി ജസ്റ്റ് ഒന്ന് നിറം മാറി വന്നാൽ മതി. കുഞ്ഞുള്ളി മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് കാഷ്യൂനട്ടും എടുത്തു വെച്ചിരിക്കുന്ന കട്ടിയില്ലാത്ത കാമ്പ്, നമ്മുടെ ഇളനീരിൻ്റെ കട്ടിയില്ലാത്ത കാമ്പ് കൂടെ അരച്ചെടുക്കാം. ഇത് അരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് ഉള്ളി നോക്കാം. കുഞ്ഞുള്ളി ആവശ്യത്തിന് വഴുത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 സ്പൂൺ കുരുമുളക് പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി വഴറ്റിക്കൊടുക്കും. ഇതിലേക്ക് 1 നുള്ള് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 3 കറിവേപ്പിലയുടെ തണ്ട് കൂടെ ആഡ് ചെയ്യും. നമുക്കിനി ഈ ചിക്കൻ 1 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ചിക്കൻ ചെറിയ പീസുകളായതുകൊണ്ട് അധികം വേവില്ല. നമുക്ക് 1 5 മിനിറ്റ് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ല ചിക്കൻ്റെയും കുഞ്ഞുള്ളിയുടെയും ഒക്കെ നല്ല വാസന വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഇളനീരിൻ്റെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് എടുത്തു വെച്ചേക്കുന്ന തക്കാളി കൂടി ഇട്ട് കൊടുക്കാം. ഇളനീരിൽ കിടന്ന് ചിക്കൻ ഒന്ന് വേവട്ടെ. നമുക്ക് അടച്ചു വെച്ച് കുറച്ച് നേരം കൂടെ വേവിക്കാം. നമുക്ക് ചിക്കൻ വെന്തോന്ന് തുറന്ന് നോക്കാം. ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഇച്ചിരി കുറച്ച് വെക്കാം. ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന കാഷ്യൂനട്ട് ഇളനീർ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇളക്കി നന്നായി യോജിപ്പിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ബാക്കി പച്ചമുളക് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. 1 കറിവേപ്പിലയുടെ തണ്ട് കൂടെ ആഡ് ചെയ്യാം. കുറച്ച് കുരുമുളക് പൊടിയുടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കാഷ്യൂനട്ട് റൈസിൻസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇളനീരിൻ്റെ കാമ്പ് എടുത്ത് വെച്ചിരിക്കുന്നതോടെ ആഡ് ചെയ്ത് കൊടുക്കാം.
കട്ടിയുള്ള കാമ്പാണ് നമ്മൾ ആഡ് ചെയ്തു കൊടുത്തിരിക്കുന്നത് നന്നായി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക ചെറുതായി തിളച്ചു വരുന്നുണ്ട് നമുക്ക് ഇത് ഓഫ് ചെയ്ത് വെക്കാം സൈഡ് ഒക്കെ ദേക്കണ്ടില്ല തിളച്ചു വരുന്നുണ്ട് നമുക്ക് ഇത് ഓഫ് ചെയ്യാം നമുക്ക് കറി സെർവിംഗ് ബോളിലേക്ക് മാറ്റാം ഇത് പാലപ്പത്തിന്റെ കൂടെ വെള്ളപ്പത്തിന്റെ ഒക്കെ കൂടെ നല്ലൊരു കറിയാണ് ഒരു വെറൈറ്റി കറിയാണ് എന്നും ഉണ്ടാക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായ ഒരു ഡിഷാണ് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം